ഹായ് ഫ്രണ്ട്സ്, സെവൻഡ കാർഡിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സബ്ബൂഫർ ബോക്സിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ ആണ്. അതുപോലെ തന്നെ അതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ, ഏതൊക്കെ ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഒരേ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ആക്റ്റീവ് സബ്ബൂഫർ. ഇതൊരു ഡി സി ആക്റ്റീവ് സബ്ബൂഫർ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ വണ്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പരുവത്തിന് 12 വോൾട്ട് ഡി സി കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പരുവത്തിനാണ് ഈ ആക്റ്റീവ് സബ്ബൂഫർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു പോർട്ട് വെൻഡഡ് ടൈപ്പ് ബോക്സിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് പ്ലൈവുഡിലാണ് ഈ ബോക്സ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബോക്സിൻ്റെ ഹൈറ്റ് വരുന്നത് 12.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ വിഡ്ത് വരുന്നത് 10.5 ഇഞ്ച്. ഇതിൻ്റെ ബാക്ക് ഡെത്ത് വരുന്നത് 17 ഇഞ്ചാണ്. പിന്നെ നമ്മളിതിന് യൂസ് ചെയ്തിരിക്കുന്ന സബ്ബൂഫർ സീട്ടോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സബ്ബൂഫറാണ്. അതായത് 8 ഇഞ്ചിൻ്റെ 100 വാട്ട് സബ്ബൂഫറാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ വോളിയം കൺട്രോളും കൊടുത്തിട്ടുണ്ട്, സബ്ബിൻ്റെ വോളിയം കൺട്രോളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്സ് ഇൻപുട്ട് കൊടുക്കാനുള്ള ഇൻപുട്ടും, പിന്നെ ഡി സി വോൾട്ട് 12 കൊടുക്കാനായിട്ട് 2 വയറും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ആംപ്ലിഫയർ ബോർഡ് എന്ന് പറഞ്ഞാൽ TDS 7294 ആണ്. അതുപോലെ തന്നെ വിന്നർ മാട്രസിൻ്റെ ഒരു സബ് ഫിൽട്ടർ ബോർഡും ബീറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കസംബീസുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ RMS വാട്ട്സ് എന്ന് പറഞ്ഞാൽ 100 വാട്ട്സാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു വർക്ക് വീഡിയോയിലേക്ക് പോകാം. TDS 7294 ഐസിക്ക് നല്ല മാച്ചായിട്ടുള്ളൊരു സബ്ബൂഫറാണ് സീറ്റോണ്ട്. അപ്പോൾ നല്ല ഔട്ട്പുട്ട്, നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ടാണ് ഇതിന് ലഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.